ഹേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഭവനെ ഇന്ന് നമ്മൾ ശ്രീമദ്ഭാഗവതം തൃതീയ തൃതീയസ്കന്ധം പതിനേഴാമത്തെ അധ്യായമാണ് നോക്കുന്നത് കഴിഞ്ഞ പതിനാറാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അസുര ജയവിജയന്മാർ ഭഗവാന്റെ നിന്ന് താഴേക്ക് നിവധിക്കുന്നതാണ് ഇനി നമുക്ക് ഇവിടെ നോക്കാം ആത്മാവായ ഈ പതിനേഴാമത്തെ അധ്യായത്തിൽ പറയുന്നത് നോക്കാം ആത്മാവായ ശ്രീനാരായണിൽ നിന്ന് ഉദ്ഭവിച്ച ബ്രഹ്മദേവൻ ധിതി ഗർഭഗതനായ വീര്യത്തിൻ്റെ പ്രഭാവാധിക്കാത്ത ഉണ്ടായ കാരണം പറഞ്ഞതിനെ കേട്ടപ്പോൾ ശങ്ക തീർന്ന ദേവന്മാർ ബ്രഹ്മലോകത്തിൽ നിന്നും സ്വർഗലോകത്തിലേക്കും അടങ്ങി എല്ലായിടത്തും ഇരട്ട് വ്യാപിക്കുന്നത് കണ്ട് ദേ ബ്രഹ്മദേവനോട് സങ്കടം പറയാനെത്തിയ ദേവന്മാരോട് ഇത് ഇങ്ങനെ അസുരനാ ഭഗവാന്റെ ശനകാതിമുനികളുടെ ശാപം നിമിത്തം ഭൂമിയിലേക്ക് പതിക്കാനിടയായ ജയവിജയന്മാരാണ് ഇവരെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ആ പ്രഭാവം കൊണ്ടാണ് അവർ അസുരകുലത്തിൽ ജനിക്കപ്പെട്ടിരിക്കുന്നു കശ്യപിൻ്റെയും ദിദിയുടെയും പുത്രന്മാരായി ഈ അസുര ജനിക്കുന്നു അവരുടെ പ്രഭാവമാണ് ഈ ഇരട്ടിന് കാരണം എന്ന് പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലാക്കി ദേവന്മാർ വീണ്ടും ദേവലോകത്തേക്ക് മടങ്ങി എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞു പിന്നെ സദാചാരയുക്തയായ ദിതി തന്റെ പുത്രന്മാർ ലോകോപദ്രവകാരികളായി വരുമെന്ന് ഭർത്താവ് കൽപ്പിച്ച നിമിത്തമുണ്ടായ ശംഖ്യാൽ ഗർഭത്തിൽ തന്നെ ധരിച്ചുകൊണ്ട് ആ പുത്രന്മാരെ നൂറ് വർഷം വർഷം തികയെന്ന സമയം ഒന്നായി പ്രസവിച്ചു എന്നാണ് അപ്പോൾ ലോകത്തിന് അപകടകരമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർ നമ്മുടെ മനുഷ്യരെ പോലെ ഒന്നല്ലല്ലോ അവർ ദേവയുക്തകളാണ് എന്നുള്ളത് കൊണ്ട് ആവശ്യം വരെയൊക്കെ ഗർഭത്തെ തൻ്റെ ശരീരത്തിനകത്ത് ഒളിപ്പിച്ച് വെക്കാനും പിടിച്ചു വയ്ക്കാനുമൊക്കെ കഴിയും എങ്കിലും അങ്ങനെ ഇത് ലോകോപകാരമല്ല ലോകോപദ്രവമാണെന്ന് മനസ്സിലാക്കിയ ദിതി നൂറു വർഷം വരെ പിടിച്ചു വച്ചിട്ട് പ്രസവിച്ചു ആ രണ്ട് പുത്രന്മാരുടെ ജനനസമയത്തിന് ലോകത്തിന് മഹാഭയത്തെ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങളും ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലുമൊക്കെ കാണപ്പെട്ടു ആ അസുര അസുരജന്മങ്ങളായ രണ്ടുപേർ ഹിരണ്യാഷ്ടനും ഹിരണ്യശുവും അത് ആവട്ടെ ആ പേര് ഇടാൻ തുടങ്ങുന്നേ ഉള്ളൂ അവർ ആ ഹിരണ്യാഷ് ഹിരണ്യ ജന്മം ഭൂമിയിലെ മഹാഭയത്തെ ജനിപ്പിക്കുന്നതായ ദുർലക്ഷണങ്ങളെ കാണിച്ചു ഓരോ ഭൂഭാഗങ്ങൾ അവയിലുള്ള പർവ്വതങ്ങളോട് കൂടി ഇളകി ഭൂമിയിലെ ഓരോ ഭൂഭാഗങ്ങളൊക്കെ ഇളകി വേർപെട്ടു ആ പ്രദേശത്തെ കൂടി ഇളകി വേർപെട്ടു ദിക്കുകൾ മുഴുവൻ തീ കത്തുന്ന മാതിരി പ്രഭകൾ കാണപ്പെട്ടു അത്യുഷ്ണത്തോടു കൂടിയ പ്രഭകൾ കാണപ്പെട്ടു ഇടുത്ത് വീണു ദുഃഖത്തെ സൂചിപ്പിക്കുന്ന വാൽ വാൽനക്ഷത്രങ്ങളുടെ ഉദയമുണ്ടായി നക്ഷത്രങ്ങളൊക്കെ ഉദിച്ചു കൊടുങ്കാറ്റുണ്ടായി അത് ദേഹത്തിൽ തട്ടുമ്പോൾ അസഹ്യമായി വരുന്നു ഫുൽഹാര ശബ്ദങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് വൺ മരങ്ങൾ വേരോടുകൂടി പിഴകി വീണു ചുഴലിക്കാറ്റാകുന്ന സൈന്യത്തോടും ധൂളികളാകുന്ന കൊടിക്കൂറുകളോടും കൂടി വീശിക്കൊണ്ടിരുന്നു അവക്ക് ക്രൂരമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ കാറ്റ് വീശി ഭൂമിയിലെ മരങ്ങളെല്ലാം പിഴകി വീണു പൊടികൾ പൊടികളാർത്ത പറക്കാൻ തുടങ്ങി ഇങ്ങനെ ഇവരുടെ ജന്മം പ്രകൃതിയെ പ്രകമ്പരം കൊള്ളിച്ചു അടിക്കടി മിന്നലോടുകൂടിയ മേഘസമൂഹം ആകാശത്തിൽ വ്യാപിച്ചുകൊണ്ട് നക്ഷത്രപ്രകാശം പോലും ഇല്ലാതായി അതിനാൽ എങ്ങും ഇരട്ടു നിറഞ്ഞു യാതൊന്നും കാണാൻ പാടില്ലാതായി സമുദ്രത്തിൽ നിന്ന് തിരമാലകൾ ഉച്ചത്തിൽ പൊങ്ങി പുറപ്പെട്ടു അന്തർഭാഗത്തുള്ള മകര മത്സ്യാധി പ്രാണി പരിഭ്രമിച്ച് സഞ്ചരിച്ചതിനാൽ ദുഃഖിച്ചിരിക്കുന്ന മനസ്സോടുകൂടി ഒരുവിനെ പോലെ നിലവിളിച്ചു വാടിയ താമരപ്പൂക്കളോടുകൂടി തടാകങ്ങൾ നദികൾ എന്നിവ കലങ്ങി മറിഞ്ഞു ഉള്ള താമരപ്പൂക്കളുകളെല്ലാം വാടി അതിലുള്ള മത്സ്യങ്ങളെല്ലാം നാലുപാടും ചിഹ്നിച്ചെതിറി പ്രവഹിക്കാൻ പോകാൻ തുടങ്ങി ഇങ്ങനെ ആകെ പ്രകൃതി ആകെ കലുഷിതമായി ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമായി പ്രകൃതിയിൽ ഉണ്ടായത് സൂര്യനെയും ചന്ദ്രനെയും പലപ്പോഴും ഗ്രാഹു ഗ്രസിച്ചുകൊണ്ടിരുന്നു എപ്പോഴും സൂര്യചന്ദ്രന്മാർ മറഞ്ഞുകൊണ്ടിരുന്നു ആ രണ്ട് ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിവേഷങ്ങൾ അടക്കി കാണപ്പെ അടിക്കടി കാണപ്പെട്ടു മേഘമില്ലാതെ തന്നെ ഡിശബബ്ദം കേൾക്കപ്പെട്ടു പർവ്വതാദി ഗുഹകൾ തേരിൽ നിന്നുണ്ടാകുന്ന പോലെ ശബ്ദങ്ങൾ ജനിപ്പിച്ചു ഭീകരമായ അന്തരീക്ഷം അവരുടെ ജന്മത്തിൽ വരുന്നത് ഗ്രാമങ്ങളുടെ മധ്യത്തിൽ കുറുനരികൾ വരികയും കുറുക്കന്മാരെല്ലാം കാട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് കടന്നു ഗ്രാമങ്ങളിലേക്ക് കടന്നു എന്നിട്ടോ അവർ ഭയങ്കരമായ ഓരുകിട്ടു അവരുടെ ഭയങ്കരമായ തീപ്പൊരകൾ പറക്കുക അവരുടെ മുഖത്ത് നിന്ന് തീപ്പൊരകൾ പറക്കുകയും ചെയ്തു കൂമൺ കുറുക്കൺ മുതലായ പ്രാണികൾ രൂപമായി സംസരി ശബ്ദിക്കുകയും ചെയ്തു അപ്പം എവിടെ നോക്കിയാലും ഭീതികരമായ ഒരവസ്ഥ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയാണുണ്ടായത് ഹിരണ്യവിൻ്റെ ഹിരണ്യകശുവിൻ്റെ ജന്മത്തോടനുബന്ധിച്ച് വളരെ ഭയപ്പെടുത്തുന്ന അവസ്ഥ പ്രകൃതിയിൽ സംജാതമായി കഴുതകളും അതികഠിനങ്ങളായ കുളമ്പുകൾ കൊണ്ട് ഭൂമിയിൽ അടിച്ചും അവരുടെ ജാതി സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഖാർഖര ശബ്ദം പുറപ്പെടുവിച്ചും അങ്ങും ഇങ്ങും പാഞ്ഞു നടന്നു മൃഗങ്ങളൊക്കെ അങ്ങുമിങ്ങുമൊക്കെ പാഞ്ഞു നടന്നു ഒരു ഭയപ്പെടുന്ന അവസ്ഥയിൽ ഓടി നടന്നു കഴുതകൾ ശബ്ദിക്കുന്നത് കേട്ട് ഭയപ്പെട്ട പക്ഷികളും ശബ്ദിച്ചുകൊണ്ട് കൂട്ടിൽ നിന്ന് മേൽപോട്ട് പറന്നുയർന്നു ഗോശാലകളിലും കാടുകളിലുമുള്ള പശുക്കൾ ഭയപ്പെട്ടു മലമൂത്രങ്ങളെ വിസർജിക്കാൻ തുടങ്ങി അസമയത്തുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ട് മൃഗങ്ങളൊക്കെ അങ്ങനെയാണ് മൃഗങ്ങൾക്ക് ഭയം അവൻ അവർ മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്ന ഒരു സ്വഭാവം മൃഗങ്ങൾക്കുണ്ട് ഇവിടെ പശുക്കളൊക്കെ അങ്ങനെ ചെയ്തു തുടങ്ങി പശുക്കൾ ഭയം നിമിത്തം ഉള്ളു കലങ്ങി മറിഞ്ഞ് രക്തം കറക്കുന്നവയായി തീർന്നു പശുക്കളെ കറന്നാൽ പാലിന് പകരം രക്തം വരുന്ന അവസ്ഥ വന്നു മേഘങ്ങളിൽ നിന്ന് മേഘങ്ങളിൽ നിന്ന് അമേധ്യങ്ങൾ ഭൂമിയിൽ വീണു ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ച പൂജിച്ചു വരുന്ന ദേവി ബിംബങ്ങളുടെ നേത്രസ്ഥാനങ്ങളിൽ നിന്ന് കണ്ണുനീരൊഴുകി കാറ്റില്ലാതെ തന്നെ വൃക്ഷങ്ങൾ വീണു തുടങ്ങി ഇങ്ങനെ എല്ലായിടത്തും ദുർനിമിത്തങ്ങൾ മാത്രമേ കാണാനുള്ളൂ ബുധൻ വ്യാഴം മുതലായ ശുഭഗ്രഹങ്ങളെയും ശുഭ നക്ഷത്രങ്ങളെയും ശനി ചുവ മുതലായ ക്രൂരഗ്രഹങ്ങളും അതിപ്രഭയുള്ള ക്രൂരനക്ഷത്രങ്ങളും വക്രഗതി കൊണ്ട് അതിക്രമിക്കുകയും അന്യോന്യ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഗ്രഹം വക്രഗതിയിൽ വരുമ്പോൾ യുദ്ധം ഉണ്ടാകും അങ്ങനെ ഗ്രഹങ്ങൾ തമ്മിൽ പരസ്പര യുദ്ധങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോ ഭൂമിയിൽ മാത്രമല്ല അനിഷ്ട സംഭവങ്ങൾ ആകാശത്തും അനിഷ്ട സംഭവങ്ങൾ തന്നെ അപ്പൊ പ്രകൃതി മൊത്തം ഈ ലോകം മൊത്തം അനിഷ്ടത കാണാൻ തുടങ്ങി മേൽപ്പറഞ്ഞവയെ അന്യങ്ങളായ മറ്റു പല ദോഷങ്ങളെയും കണ്ടപ്പോൾ അതിനുള്ള കാരണം ശരിയായി അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങൾ ലോകനാശം അടി അടത്തു എന്ന് വിചാരിച്ച് ഭയപ്പെട്ടു തുടങ്ങി ബ്രഹ്മപുത്രന്മാരായ മുനിമാരാകട്ടെ അവരുടെ ശാപം നിമിത്തം ജനിക്കുന്ന അസുരന്മാരുടെ ഘോര ഗുണങ്ങൾ സൂചിപ്പിക്കുന്ന ദുർലക്ഷണങ്ങളാണെന്നറിഞ്ഞ് അവർക്ക് സംരംഭം ഉണ്ടായില്ല ആ സനകാദിമുനികൾക്ക് മാത്രം സംരംഭം ഉണ്ടായില്ല കാരണം എന്താ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ ശാപം മൂലം ഭൂമിയിലേക്ക് വന്ന് അവിടെ ജനിക്കുന്ന ആ അസുരന്മാരുടെ ജനനത്തോടുള്ള പ്രഭാവമാണ് ഈ ദുർലക്ഷണങ്ങളായിട്ട് ഈ അനുഭവപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ട് അവർക്ക് മാത്രം ഒരു പ്രശ്നം ഉണ്ടായില്ല ബാക്കി എല്ലാവരും ഭയപ്പെട്ടു അപ്രകാരം ഭൂമിയിൽ ജനിച്ച ആ ആദി ദൈത്യന്മാരായ രണ്ടുപേർ അവർക്ക് പൂർവസിദ്ധമായിരുന്ന പരാക്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കല്ലുപോലെ സാരമേറിയ ശരീരത്തോടു കൂടിയ രണ്ട് ശ്രേഷ്ഠ പർവ്വതങ്ങളെന്നപോലെ വളർന്നു ഈ ദുർനിമിത്തങ്ങളുടെ ഇടയ്ക്ക് ഭൂമിയിൽ ജനിച്ച ആദ്യ അസുരന്മാർ ആദ്യ ദൈത്യന്മാരാണ് അവർ രണ്ടുപേര് അവര് പൂർവസിദ്ധമായിരുന്ന പരാക്രമത്തെ പൂർവ്വസിദ്ധം ആദ്യം ദൈത്യന്മാരാണ് പിന്നെ അവർക്ക് പൂർവ്വസിദ്ധം ഉണ്ടായത് എങ്ങനെയാ മുൻകൽപ്പത്തിൽ ഉണ്ടായത് മുൻകല്പത്തിൽ ആ പൂർവസിദ്ധമായ ആ പരാക്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് കല്ല് പോലെ സാരമേറിയ ആ ശരീരത്തോടു കൂടി രണ്ട് ശ്രേഷ്ഠ പർവ്വതങ്ങൾ എന്ന പോലെ വളർന്നു ധരിച്ചപ്പോൾ തന്നെ രണ്ട് ശ്രേഷ്ഠ പർവ്വതങ്ങൾ എന്ന പോലെ വളർന്നു അവരുടെ സിരസിൽ ധരിച്ചിരിക്കുന്ന സ്വർണ കിരീട ഭാഗങ്ങൾ ആകാശത്തിൽ സ്പർശിച്ചു അസുരന്മാരുടെ സ്വർണ കിരീടം ആ വളർച്ചയിൽ ആകാശം സ്പർശിക്കപ്പെട്ടു ദിഭാഗങ്ങളെ തടയുന്ന വിധത്തിൽ അവരുടെ ശരീരം തടിയുള്ളവയായിരുന്നു നാല് ദിക്കുകളെയും തടയാൻ തുടങ്ങി കൈകളിൽ ധരിച്ചിരിക്കുന്ന വളകൾ അതീവ ശോഭയുള്ളവയായിരുന്നു ഓരോ അടി വയ്ക്കുമ്പോഴും ഭൂമി തന്നെ ചരിച്ചു കൊണ്ടിരുന്നു ശോഭനമായ അരഞ്ഞാൻ ധരിച്ചിട്ടുള്ള അരൺ കരണ്ട് പോയി അത് നെറ്റ് ഒരു കംപ്ലൈന്റ് വന്നതാണ് വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ ഇവിടെ സിരസിൽ ധരിച്ചിരിക്കുന്ന സ്വർണ കിരീടഭാഗങ്ങൾ ആകാശത്തിൽ സ്പർശിച്ചു ദിഗ്ഗുകളെ തടയുന്ന വിധത്തിൽ ശരീരങ്ങൾ വലുതായി തീർന്നു കൈകൾ ധരിച്ചിരിക്കുന്ന വളം അതീവ ശോഭയുള്ളവയായി ഓരോ അടി അടിവയ്ക്കുമ്പോഴും ഭൂമി ചരിച്ചു ശോഭനമായി അരഞ്ഞാൻ ധരിച്ചിട്ടുള്ള അരക്കെട്ടിൽ നിന്ന് പുറപ്പെട്ട ശോഭ സൂര്യമണ്ഡല പര്യന്തം വ്യാപിച്ചതിനാൽ പ്രകാശം കൊണ്ടും ഉയരം കൊണ്ടും ഈ രണ്ട് രണ്ടസുരന്മാർ സൂര്യനെയും അതിക്രമിച്ചവരായി വളർന്നു സൂര്യനെയും അതിക്രമിച്ചവരായിട്ട് ഇവർ അപ്പൊ അസുരന്മാർ സൂര്യമണ്ഡലത്തിലെ ത്തക്കാരായിട്ട് മാറി എന്നർത്ഥം കശ്യപ പ്രജാപതി പുത്രന്മാരായ രണ്ടു പേർക്കും അവർ പേർ നിശ്ചയിച്ചു രണ്ടു പേരിൽ സ്വദേഹത്ത് നിന്ന് ആദ്യം പുറപ്പെട്ടതായ വീര്യത്തിൽ നിന്ന് ജനിച്ചവനും ഒടുവിൽ പിറന്നവനുമായ ജ്യേഷ്ഠന് ഇവിടെ രണ്ടാമത് പ്രസവിച്ച ആളാണ് ജ്യേഷ്ഠനായി തീർന്നത് കാരണം എന്താ തന്റെ ശരീരത്തിൽ നിന്നും ആദ്യം പുറപ്പെട്ട ആ വീര്യം അതിൽ നിന്ന് ജനിച്ചവൻ സ്ത്രീയുടെ ദേഹത്ത് നിന്ന് രണ്ടാമതാ വന്നത് അമ്മയുടെ അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാമ രണ്ടാമൊടുവിൽ പിറന്നതുമായ ജ്യേഷ്ഠന് ഹിരണ്യകശ്യപു എന്നും ആദ്യം പ്രസവിച്ചതും തന്റെ രണ്ടാമത്തെ വീര്യത്തിൽ നിന്ന് ജനിച്ചതുമായ ഹിരണ്യകൃഷ്ണൻ നാം അദ്ദേഹം ചെയ്തു അതാണ് അങ്ങനെ രണ്ടുപേരവിടെ ഉണ്ടായി ഹിരണ്യകശ്യപു തന്റെ കയ്യൂക്ക നിമിത്തം ആരെയും കൂട്ടാക്കാത്തവനും ബ്രഹ്മാവ് നൽകിയ വരബലം നിമിത്തം മറ്റൊരുവൻ നിന്നും മരണഭീതി ഇല്ലാത്തവനുമായതിനാൽ ലോക മൂന്ന് ലോകങ്ങളെയും അവന്റെ ആജ്ഞയ്ക്ക് വീഴടക്കി വെച്ചു മരണഭയമില്ലാതെ വന്ന അസുരൻ ഹിരണ്യകശ്യപു ഈ ലോക ത്രിലോകങ്ങളെയും തന്റെ ആജ്ഞയ്ക്ക് അനുസൃതമാക്കി നിർത്തി ഹിരണ്യകശ്യബിൻ്റെ പ്രായ പ്രിയത്തിന് പാത്രീഭൂതനും അവന്റെ ഇഷ്ടമനുസരിച്ച് എപ്പോഴും പ്രവർത്തിക്കുന്നതുമായ കിരണ്യാക്ഷൻ യുദ്ധിച്ചുള്ളവനായതിനാൽ യുദ്ധം എവിടെ പോയാലും സിദ്ധിക്കും ഏത് ലോകത്തിൽ പോയാലാണ് തനിക്കൊരു എതിരാളിയെ കിട്ടുക എന്ന ആഗ്രഹത്തോടു കൂടി ഹിരണ്യാക്ഷൻ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി ഹിരണ്യശു പറയുന്ന അതേപടി കേൾക്കുന്നതാണ് ഹിരണ്യാക്ഷൻ അങ്ങനെ തനിക്കൊരു എതിരാളിയെ കിട്ടുന്നതിന് വേണ്ടി എല്ലായിടത്തും തിരഞ്ഞു നടക്കാൻ തുടങ്ങി ഹിരണ്യാക്ഷൻ കാലിൽ ധരിച്ചിരിക്കുന്ന ആഭരണത്തെ ചലിപ്പിച്ച് ശബ്ദിപ്പിച്ചും അസഹ്യമായ ബലത്തെ പ്രകാശിപ്പിച്ചും വൈജയന്തി എന്നു പേരുള്ള മാലയെ ധരിച്ചും മഹാഗതയെ തോളിൽ വച്ചും മനഃശക്തി പരാക്രമബലം വരബലം ഇവയാൽ ഗർവിച്ചും ആർക്കും പിടിച്ചെടുക്കാൻ കഴിയാത്തതായ സ്വതന്ത്രതയെ ഉപയോഗിച്ചും ഏതിൽ നിന്നും ഭയമില്ലാത്ത ഭാവത്തെ പ്രദർശിപ്പിച്ചു കൊണ്ടുവരുന്ന അവനെ ആ ഗിരണ്യാക്ഷനെ കണ്ടിട്ട് ഭയപ്പെട്ട ദേവന്മാർ ഗരുഡനെ കണ്ട് ഭയപ്പെട്ട സർപ്പങ്ങൾ എന്ന പോലെ ഓടിയൊലിച്ചു ഹിരണ്യൻ എവിടെ ചെന്നാലും അതിനോട് യുദ്ധം ചെയ്യാനായിട്ട് ഒരു ദേവന്മാരും തയ്യാറല്ല കാരണം എന്താ അവന്റെ വരവ് കാണുമ്പോൾ തന്നെ തോൽവി സമ്മതിപ്പിച്ച് ദേവന്മാരെല്ലാം ഓടി ഓടിച്ചു കാരണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ കഴിയുന്നതല്ല ഇത് കാലനിശ്ചയമാണ് ഈ അസുരൻ്റെ അതുകൊണ്ട് നേരിട്ട് പോകാൻ പോയില്ല ഓടി ഒളിച്ചു എന്നർത്ഥം ആ അസുരാധിപൻ ഇന്ദ്രസഹിതനായ സകല ദേവഗലങ്ങളോടും തന്റെ പ്രഭാവത്തെ ഭയപ്പെട്ട യുദ്ധം കൂടാതെ തന്നെ ഓടി ഓടിച്ചതിനാൽ ബലഹീനരന്മാരാണ് നിശ്ചയിച്ച് ഉച്ചത്തിൽ അട്ടഹാസം ചെയ്തു ദേവന്മാരൊക്കെ ഓടി ഒളിച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചത്തിൽ അട്ടഹാസം ചെയ്തുകൊണ്ട് ഹിരണ്യാക്ഷൻ അവിടെയൊക്കെ സഞ്ചരിച്ചു സ്വർഗത്തിൽ നിന്ന് മടങ്ങിയ ഹിരണ്യാക്ഷൻ വിനോദിച്ച് നടക്കുമ്പോൾ അലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഹാശബ്ദത്തോടു കൂടി ആഴമേറിയതായ സമുദ്രത്തിലെ മതിച്ച ആന എന്ന പോലെ ലീലക്കായി പ്രവേശിച്ചു അങ്ങനെ ദേവന്മാരെല്ലാം ഓടി ഒലിച്ചിങ്ങനെ നോക്കൊണ്ടിരിക്കുമ്പോഴാണ് സമുദ്രത്തിൽ ഉയർന്ന ഉയർന്ന തിരമാലകളും ആ തിരമാലകളുടെ ഭയാനകമായ ശബ്ദവും കേട്ടത് ഒട്ടും അടിച്ചില്ല ഇതുതന്നെയാണ് കളിക്കാനുള്ള നമുക്ക് പറ്റി കളിക്കാനുള്ള സ്ഥലം എന്ന് ഉദ്ദേശിച്ച് ആ സമുദ്രത്തിലിറങ്ങി അവിടെ കളിക്കാനായിട്ട് ആരംഭിച്ചു മതിച്ച പോലെ എന്നർത്ഥം ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവന്റെ തേജസ്സിനാൾ ധരിക്കപ്പെട്ടവനും ഭയപ്പെട്ടും ധൈര്യമില്ലാത്തതുമായി ഭവിച്ച വരുണ സൈന്യങ്ങളായ ജലജന്തുക്കൾ വളരെ വരെ വളരെ ദൂരെ ഓടി വരുണന്റെ സൈന്യങ്ങളാണല്ലോ ജലജന്തുക്കൾ ആ ജലജന്തുക്കളെല്ലാം ഈ അസുരൻ വന്ന് വെള്ളത്തിലേക്ക് ചടിയപ്പോൾ ഹിരണ്യാക്ഷൻ വന്ന് വെള്ളത്തിലേക്ക് ചടിയപ്പോൾ ദൂരെ ഓടി ഓടിച്ചു ഹിരണ്യാക്ഷൻ ആ ജന്തുക്കളെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചില്ല ഉപദ്രവിച്ചിട്ടല്ല അവ ഓടിയത് പേടിച്ചിട്ടാണ് ഓടിയത് ഹിരണ്യാക്ഷൻ അവ കണ്ട പോലും ശ്രദ്ധിച്ച പോലും ആ തിരമാലകളിൽ അടിച്ചു കളിക്കാൻ വേണ്ടി വന്നതാണ് എങ്കിലും ഈ ആ ഓടി ഓടിപൊളിച്ചു സമുദ്രത്തിൽ പ്രവേശിച്ച ഗരണ്ക്ഷൻസരങ്ങൾ കഴിയുന്നവരെ സമുദ്രത്തിൽ അനേകം സംവത്സരങ്ങള് ഈ തിരമാലയിൽ തല്ലി തല്ലി ആ തിരമാലകളെ തല്ലി തല്ലി നശിപ്പിച്ച് മതിച്ചു നടന്നു ശ്വാസവായുക്കളുടെ ശക്തിയും ഏറ്റവും ഉച്ചത്തിൽ പൊങ്ങി വരുന്ന അലകളെ കയ്യിലുള്ള ഉരു ഇരുമ്പ് ഗത കൊണ്ടടിച്ചും വീണ്ടും വീണ്ടും തകർത്തും അങ്ങനെ കളിച്ചു വരുണന്റെ രാജധാനിയായ വിഭാവരിയെ പ്രവേശിച്ചു അങ്ങനെ കളിച്ച് 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 അവൻ വരുണരാജധാനിയായ വിഭാവരിയിലേക്ക് പ്രവേശിച്ചു വിഭാവരി എന്ന പേരായ ആ രാജധാനിയിൽ ജനജന്തുക്കളെ സ്വാമിയും അസുര ലോകാപാലകനുമായ വരുണനിരിക്കുന്നത് കണ്ട ഉടനെ ഹിരണ്യാക്ഷൻ പുഞ്ചരി ചെയ്തു കൊണ്ട് സമീപത്ത് ചെന്നു വഞ്ചിപ്പാൻ വേണ്ടി നിസ്സാരനായി ഒരുവനെ പോലെ ഭാവത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹേ പ്രഭു എന്നോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഒരുങ്ങി വരണം വളരെ ദൈനയോട് കൂടി പറഞ്ഞു കാരണം അറിയാം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹിരണ്യക്ഷൻ അറിയാം എങ്കിലും ഒരു കളിയാക്കുന്ന ഭാവത്തിൽ പറഞ്ഞു ഹേ പ്രഭു എന്നോടുകൂടി യുദ്ധത്തിന് വന്നാലും വന്നാലും എന്ന് ഹിരണ് വരുണരാജാവ് വരുണനെ വിളിച്ചു യുദ്ധത്തിനായി വിളിച്ചപ്പോൾ അനങ്ങാതെ ഇരുന്ന അതിനൊരു ഉത്തരവുണ്ടാതെ ഇരുന്ന വരുണനെ പരിഹസിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹേ പ്രഭു അങ്ങ് ലോകപാലകരിൽ വെച്ച് ശ്രേഷ്ഠനും ദുരഹങ്കാരത്തിൽ വീരന്മാരുമാണെന്നറിയാം ആണെന്നിരിക്കെ വീരത്തെ നശിപ്പിക്കുന്നവനും മഹാകീർത്തിശാലിയു അല്ലോ പണ്ട് സകല ദൈത്യന്മാരെയും ദാനവരെയും ജയിച്ച ശേഷം രാജസൂയം എന്ന യോഗ യാഗത്തിലെ ഈശ്വരനെ ആരാധിച്ചവനുമല്ലേ അങ്ങ് എന്നിട്ട് പിന്നെ എന്താണ് ഹേ വരുണ ഇങ്ങോട്ട് വരാത്ത യുദ്ധത്തിനായിട്ട് എന്ന് അധികരിച്ച അഹങ്കാരത്തോടു കൂടിയ ശത്രുവിരാൽ ഇപ്രകാരം പരിഹസിക്കപ്പെട്ട ഭഗവാ ഭഗവാനായ വരുണൻ തൽക്ഷണം ഉള്ളിലുണ്ടായ കോപത്തെ പ്രകാശിപ്പിച്ച ഉള്ളിൽ വളരെ ദേഷ്യം വന്നു പക്ഷേ ആവശ്യമില്ലാത്തടുത്ത് കോറി കയറി കോപം പ്രകടിപ്പിച്ചാൽ തല്ല മേടിച്ചുകൊണ്ട് പോരേണ്ടി വരും ഇല്ലേ ഹിരണ്യാക്ഷിൻ്റെ ശക്തി കൃത്യമായിട്ട് അറിയാം വരുണഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ അവിടെ ഹിരണ്യാക്ഷൻ അടുത്ത് കോപം പ്രകാശിപ്പിച്ചില്ല നമ്മളോ നമ്മളൊക്കെ ആണെങ്കിൽ സ്ഥലവും പരിസരവും നോക്കാതെ കോപം പ്രകടിപ്പിക്കും കിട്ടുന്നത് വാങ്ങി സജ്ജിക്കാത്താക്കി പോരുകയും ചെയ്യും അല്ലേ നമ്മളെപ്പോ ഉള്ളവർക്ക് അതാ ചെയ്യുക ഇവിടെ വരുണൻ അങ്ങനെ കോപമൊന്നും കാണിച്ചേയില്ല അത് പ്രകാശിപ്പിച്ചില്ല ആലോചന ശക്തി ഉപയോഗിപ്പിച്ചാൽ അത് അങ്ങനെ ശമിപ്പിച്ചു എന്നിട്ട് ശത്രുടെ സാവധാനത്തിൽ ഇങ്ങനെ പറഞ്ഞു ഹേ പൂജ്യേ അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ യുദ്ധ കൗതുകത്തിൽ നിന്നും പിൻ അന്ന് എനിക്ക് വീര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഞാൻ യുദ്ധ കൗതുകത്തിൽ നിന്ന് പിൻവലിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ താല്പര്യപ്പെടുന്നില്ല എനിക്ക് ശക്തി ശക്തിയില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞില്ല എനിക്കിപ്പോൾ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒഴിവായി മാറി ഹേ അസുരാധി വ യുദ്ധത്തിൽ അതിസമർഥനായ നിന്നെ സന്തോഷിപ്പിക്കാൻ തക്ക വിധം യുദ്ധമാർഗം അറിയുവാൻ സാക്ഷാൽ പരമപുരുഷൻ പുരുഷൻ ഒരുവനല്ലാതെ മറ്റെന്നിനെ കാണാൻ കഴിയില്ല ഹേ അസുരാധിവാധി വനായ ഹിരണ്യാക്ഷ അതിസമർഥനായ നിന്നെ സന്തോഷിപ്പിക്കുവാൻ തക്ക വിധം യുദ്ധമാർഗം അറിയുന്നവൻ സക്ഷാൽ പരമപുരുഷനല്ലാതെ മറ്റാർക്കും കഴിയില്ല ആ ഭഗവാന് മാത്രമേ നിന്നോടൊപ്പം യുദ്ധം ചെയ്ത് നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് അവന്റെ സമീപത്തേക്ക് ചെന്ന് പോയിക്കൊള്ളുക അവന്റെ സമീപത്തേക്ക് ചെന്നുകൊള്ളുക എന്നാൽ അദ്ദേഹം നിസ്സാരനാണെന്ന് നീ ധരിക്കേണ്ട നിന്നെപ്പോലെ വീരന്മാരായ പലരും അദ്ദേഹത്തോട് യുദ്ധത്തിലേർപ്പെട്ട് തോറ്റ ശേഷം പരാക്രമത്തെക്കുറിച്ച് സ്തുതിച്ച് പാടിയിട്ടുണ്ട് അതുകൂടെ അവൻ നിസ്സാരണമൊന്നുമല്ല എങ്കിലും നീ അങ്ങോട്ട് ചെല്ലുക എന്ന് വരുണം പറഞ്ഞു അടുത്ത അവസരത്തിൽ വീരനായ അദ്ദേഹത്തെ നീ പ്രാപിക്കണം നീ ഒട്ടും വൈകാതെ തന്നെ ആ വീരനായ വിഷ്ണുവിനെ പ്രാപിക്കണം ഇപ്പോഴുള്ളതായി കാണപ്പെടുന്ന നിന്റെ ഗർവം അപ്പോൾ തീരെ ശ്രമിക്കും ഇപ്പോഴുള്ള നിന്റെ അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ അത് അപ്പം തീരും വീരന്മാർ മരിച്ചു കിടക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമായ യുദ്ധാങ്കരണത്തിൽ ശ്വാക്ലാൽ ചുറ്റപ്പെട്ടവനായിട്ട് നീ ശയിക്കും ശ്വാക്ലാൽ ചുറ്റപ്പെട്ടവനായിട്ട് നീ വിര ആ യുദ്ധാങ്കണത്തിൽ കിടക്കും നിന്നെ പോലെയുള്ള ദുർജനങ്ങളെ അമർത്തുവാനും സജ്ജനങ്ങളെ അനുഗ്രഹിക്കുവാനും ഉപകരിക്കുന്ന ഓരോ രൂപങ്ങൾ ആ ഭഗവാൻ സ്വീകരിക്കാറുണ്ട് നിന്നെ പോലെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ദുർജനങ്ങളെ നശിപ്പിക്കുവാനും സജ്ജനങ്ങളെ സംരക്ഷിപ്പിക്കുന്നതിനും ആവശ്യമായ രൂപങ്ങൾ അദ്ദേഹം യഥാ യുക്തി സ്വീകരിക്കാറുണ്ട് ഇല്ലേ ഒരു തവണ എടുത്ത അവതാരമല്ലല്ലോ അടുത്ത തവണ എടുക്കുന്നത് ഒരു തവണ എടുത്ത അവതാരത്തിന്റെ ഒരു ലക്ഷണങ്ങളും അടുത്ത തവണ ഉണ്ടായ അവതാരത്തിൽ ശാരീരികമായി പോലും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ എങ്ങനെയാണോ ആവശ്യം അതുപോലെ അദ്ദേഹം എടുക്കും സ്വീകരിക്കും അതിൽ ഒരു സ്വരൂപത്തെ നീ കാല കൂടാതെ കാണും അതിൽ ഒരു സ്വരൂപത്തെ നീ കാലവിളംബം കൂടാതെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് തൃതീയസ്കന്ധം പതിനേഴാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഹിരണ്യാക്ഷ ഹിരണ്യാക്ഷനും വരുണനും തമ്മിലുള്ള സംസാരമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെയാണ് തൃതീയസ്കന്ധം ഇവിടെ അവസാനിക്കുന്നത് അടുത്ത ദിവസം നമുക്ക് പതിനെട്ടാമത്തെ അധ്യായം കാണാം ഒരു മണിക്ക് പതിനെട്ടാമത്തെ അധ്യായം കാണാം ചില സമയത്ത് യാത്രയിലൊക്കെ ആയിരിക്കും യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ സമയം വൈകുമ്പോഴാണ് ഈ ഭാഗവതം നമുക്ക് ഒരു മണിക്ക് ചെയ്യാൻ പറ്റാതെ വരിക ഒരു ഉണ്ടെങ്കിൽ ഒരു മണിക്ക് തന്നെ ഈ ഭാഗവതം എല്ലാ ദിവസവും കാണും ലൈവ് ഉണ്ടാകും എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ രണ്ട് ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് പുറത്ത് പോയാൽ ചിലപ്പോൾ തിരിച്ച് വരാൻ ഈ ഒരു മണിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലൈവ് പ്രയാസമാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ദിവസങ്ങളൊഴികെ മറ്റു ദിവസങ്ങളിലൊക്കെ ലൈവ് ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരു മണിക്ക് ലൈവ് കാണണം അതേപോലെ വൈകിട്ട് എട്ട് മണിക്ക് ദേവി മഹാത്മ്യം ലൈവുണ്ട് അതേപോലെ എൻ്റെ ജ്യോതിഷ ക്ഷേത്രം എന്ന പേജിൽ രാമായണം ലൈവുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे भवानि